നമസ്കാരം. കുട്ടിക്കാലങ്ങളിൽ കേട്ടു വളർന്ന കഥയാണ് നിധിക്ക് കാവൽ നിൽക്കുന്ന പാമ്പുകളെ പറ്റി. അങ്ങനെ പാമ്പിനെ കണ്ടെത്തിയ കുഴികളിൽ നിധികൾ തപ്പിനോക്കിയ കഥകളുമുണ്ട്. എന്നാൽ ഇവിടെ ഇച്ചിരി ന്യൂജൻ കഥയാണെന്നേ ഉള്ളൂ. പാമ്പിനെ കണ്ട സ്ഥലത്ത് തപ്പിനോക്കിയപ്പോൾ കിട്ടിയത് സ്വർണമടങ്ങിയ ഒരു പേഴ്സ. തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് സംഭവം നടന്നത്. സംഭവം അറിഞ്ഞ മൂർഖനെ പിടികൂടാൻ എത്തിയ വനംവകുപ്പ് തൃശൂർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥനായ ടി എം മിഥുൻ, സർപ്പ വോളണ്ടിയർ ശരത് മാടക്കത്തറ എന്നിവർക്കാണ് പൊത്തിൽ നിന്നും പേഴ്സ് ലഭിച്ചത്. നെഹ്റു പാർക്കിന്റെ പ്രവേശന കവാടത്തിന് കുറച്ചു മാറിയാണ് പാമ്പിനെ കണ്ടത്. കൊടുങ്ങല്ലൂർ പറപ്പുള്ളി ബസാർ ചെത്തിപ്പാടത്ത് ബാബുവിന്റെ മകൾ ഷാഗ്രഹ നടന്നു പോകുന്നതിനിടെ കാലിനു സമീപമാണ് പാമ്പിനെ കണ്ടത്. പാമ്പിനെ ചവിട്ടാതിരുന്നതിനാലാണ് കടിയേൽക്കാതിരുന്നത്. പാമ്പ് സമീപത്തെ മരത്തിന് താഴെയുള്ള പൊത്തിൽ ഒളിച്ചത് കാണുകയും ചെയ്തു. അവിടെ എത്തിയ ഒരു യുവാവ് വനം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ശാഗ്രഹ പറഞ്ഞു, പാമ്പിനെ പിടിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് പൊത്തിൽ തിരിയുന്നതിനിടെ തവിട്ട് നിറമുള്ള പേഴ്സ് കണ്ടു. നനഞ്ഞു കുതിർന്ന നിലയിലായിരുന്നു പേഴ്സ്. തുറന്നു നോക്കിയപ്പോൾ പണമുണ്ടായിരുന്നില്ല. പേഴ്സ് വേലത്തുണക്കി വീണ്ടും പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ അടക്കം ചെയ്ത സ്വർണ്ണ ഏലസ് കണ്ടത്. രേഖകളിൽ കടവല്ലൂരിലുള്ള 22-കാരൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും കിട്ടി. ഇത് മുഖേന ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മിഥുൻ.